പരിണാമം എന്നത് ജീവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ്. നമ്മൾ മാത്തമാറ്റിക്സിൽ പൂജ്യത്തെ പറ്റി പറയുന്നത് പോലെ ബയോളജിയിലെ എല്ലാ അറിവുകളും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാന മേഖല തന്നെയാണ് പരിണാമം എന്നത്. അത് പ്രകൃതിയിലെ ഇത്രയധികം ജീവജാലങ്ങൾ എങ്ങനെയുണ്ടായി, ജന്തു വൈവിധ്യം എങ്ങനെയുണ്ടായി തുടങ്ങിയ ചോദ്യങ്ങൾ മുതൽ പ്രകൃതിയെപ്പറ്റിയുള്ള പല അത്ഭുതങ്ങളുടെയും ഒരു വിശദീകരണം എന്നത് നമുക്ക് പരിണാമത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അപ്പോൾ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് പരിണാമം എന്ന ആ ഒരു ചാപ്റ്ററാണ്. ഇത് പരിണാമ സിദ്ധാന്തം മാത്രമല്ല, മനുഷ്യ പരിണാമം അടക്കമുള്ള പരിണാമത്തെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളൊക്കെ ഒരു കുട്ടി പഠിക്കണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നത് ജീവശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മാത്രമല്ല, ശാസ്ത്രീയ രീതിയിൽ കാര്യങ്ങളെ കാണാൻ, ചുറ്റുപാടുകളെ കാണാൻ, ജീവിതത്തെ കാണാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പാഠഭാഗമാണ് ഇല്ലാതാവുന്നത്. ചുറ്റുപാടുകളെക്കുറിച്ച് ശാസ്ത്രീയമായ ധാരണയും ചിന്തയും ശാസ്ത്രീയ മനോവൃത്തിയൊക്കെ ഉള്ള ഒരു സമൂഹം എന്നത് ഒരുപക്ഷെ തങ്ങളുടെ അജണ്ടകൾ അതുപടി നടപ്പിലാക്കാനോ അല്ലെങ്കിൽ കെട്ടുകഥകൾ വിശ്വസിപ്പിക്കാനോ സാധിക്കില്ല എന്നുള്ളതാവണം ഒരുപക്ഷെ ഇത്തരത്തിൽ പാഠഭാഗങ്ങൾ തന്നെ സിലബസിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ പ്രേരണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.